ഈ വൈദ്യുതി നിരക്ക് കൂട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇല്ല, സാധാരണക്കാരനെ ബാധിച്ചിട്ടില്ല. അത് 40 യൂണിറ്റ് വരെയുള്ളവർക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഉപഭോക്താക്കളും താരിഫ് വർധനയില്ല. ഏകദേശം 32,000 ഉപഭോക്താക്കൾ ഈ ആനുകൂല്യം നേടുന്നുണ്ട്. അവർക്ക് വർധനവില്ല. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്ക് അംഗവൈകല്യം ബാധിച്ചവർ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെയുള്ളവർക്കൊന്നും വർധനവില്ല. അവരുടെ കണക്റ്റഡ് ലോഡ് 1000 മെഗാവാട്ടിൻ്റെ 2000 കിലോവാട്ടായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നം വരില്ല. 2024 വർഷത്തേക്ക് സമ്മർ താരിഫ് യൂണിറ്റിന് ശരാശരി നമ്മൾ 37 പൈസ ആവശ്യപ്പെട്ടു, പക്ഷെ 16 പൈസയുടെ വർധനവേ അനുവദിച്ചിട്ടുള്ളൂ. കണക്ടഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. യൂണിറ്റിന് 10 പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണം പറഞ്ഞു, അതും നടന്നില്ല. നിലവിലെ ഈ ഒരു വൈദ്യുതി നിരക്ക് ഏത് സാഹചര്യത്തിലാണ് കൂട്ടേണ്ടി വന്നത്? നമുക്ക് വരുമാനവും ചെലവും വേണം. അതേപോലെ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്. 30% മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അവർ ഓപ്പൺ മാർക്കറ്റിൽ മേടിക്കുന്നുണ്ട്. അത് ഒരു സമയം 5 റുപ്യ കിട്ടും, 10 റുപ്യ വരെ, ചിലപ്പോൾ 5 റുപ്യ വരെ പീക്ക് അവറിൽ മേടിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ വർധനവ് വരുമ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു കുറവാണ്. ഇപ്പോഴാണ് ഈ ഗവൺമെൻറ് വന്ന ശേഷമാണ് 1000 മെഗാവാട്ട് ഉൽപ്പാദനം തുടങ്ങിയത്. അതിൽ ഹൈഡ്രോ പ്രോജക്റ്റ് ആണെങ്കിൽ 30 മെഗാവാട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. 200 മെഗാവാട്ട് അല്ലെങ്കിൽ 200 മെഗാ ടോട്ടൽ 200 മെഗാവാട്ടിൻ്റെ ഉൽപ്പാദനം ഒരു കൊല്ലത്തിനുള്ളിൽ വരും. അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ചെലവ് കമ്മിയാക്കാൻ പറ്റും. പക്ഷേ അതേസമയം KCB പറയുന്നത് അടുത്ത ഏപ്രിലിൽ 28 പൈസ വീണ്ടും കൂടുന്നു. അപ്പോൾ ഒരു അധിക ബാധ്യത എന്ന നിലയിലേക്ക് പോകില്ല? അതല്ല, അത് ഈ ആളുകൾക്കൊന്നും ബാധിക്കില്ല. പിന്നെ വളരെ വലിയ ഉപഭോക്താക്കൾക്ക് ചെറുതായിട്ട് ബാധിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് അവരൊക്കെ സോളാറും വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. വലിയ ഉപഭോക്താക്കളൊക്കെ സോളാർ വയ്ക്കുമല്ലോ, അപ്പോൾ അവരെ ഇത് ബാധിക്കാനുള്ള പ്രശ്നമില്ല. അതിൽ മാത്രമല്ല, നമ്മൾ പകല് നിരക്ക് കമ്മിയാക്കണം പറഞ്ഞു, എന്തേ ശുപാർശ ചെയ്തത് കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. പകൽ നമുക്ക് നിരക്ക് കമ്മിയാവും. അപ്പോൾ രാത്രി വർദ്ധിപ്പിക്കുന്നത് ശരിക്കും ഫലത്തിൽ ഈ പകൽ കമ്മിയാക്കുന്നതോടെ ഇല്ലാണ്ടാവും. പകൽ വാഷിംഗ് മെഷീനും ഗ്രൈൻഡറൊക്കെ ഉപയോഗിച്ചാൽ അത് എഫക്റ്റ് സാധാരണക്കാരനെ എഫക്റ്റ് ചെയ്യാതെ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ കർഷകരുടെ നിരക്കും കൂട്ടിയിട്ടുണ്ട്. ഇല്ല, അത് കർഷകരുടെ മുഴുവൻ ഗവൺമെൻറ് കൊടുക്കുകയല്ലേ, സബ്സിഡി ആയിട്ട്. അപ്പോൾ അവർക്ക് അവരെ ബാധിക്കില്ലല്ലോ അത്. പിന്നെ അത് മാത്രമല്ല, കർഷകർക്ക് കുസുമം പദ്ധതിയിൽ 60% സബ്സിഡി ഉണ്ട്. 40% മറ്റേ നബാർഡ് സഹായിക്കാന്ന് പറഞ്ഞിട്ട് 1 റുപ്യ മുടക്കാതെ കർഷകർക്ക് 500,000 കർഷകരുണ്ട്. അവർക്ക് സോളാർ വെച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ട്. അവർക്ക് അഡീഷണൽ ഇൻകം ഇങ്ങോട്ട് കിട്ടും. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു വൈദ്യുതി നിരക്ക് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്? നമുക്ക് കുറഞ്ഞ ചെലവിലും, കഴിഞ്ഞ പ്രാവശ്യം വളരെ കൂടിയ ചെലവിലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി വാങ്ങിക്കേണ്ടി വന്നത്. ഇപ്രാവശ്യം അങ്ങനെ വരില്ല എന്നാണ് പ്രതീക്ഷ. നമുക്ക് കുറഞ്ഞ ചെലവിലാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഉപഭോക്താക്കൾക്കായി മാറും. കഴിഞ്ഞ പ്രാവശ്യം 60% വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, മഴ കമ്മി. ഇപ്രാവശ്യം ആ ഷോർട്ടേജ് ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ ചെലവ് വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 70% വൈദ്യുതിയാണോ ഈ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതാണോ ഈ ഒരു അധിക ബാധ്യതയ്ക്ക് തന്നെ ബാധിക്കുക? കാരണം അവർ കുറഞ്ഞ വലിയ വില കൊടുത്തിട്ടല്ലേ ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? പീക്ക് അവറിലൊക്കെ മേടിക്കുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ മേടിക്കണം. അത് ചിലപ്പോൾ 5 റുപ്യ തൊട്ട് 15 റുപ്യ വരെ വരും. അങ്ങനെ വരുമ്പോൾ ചിലവ് കൂടില്ലേ? ഈ ഒരു വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് പോലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. പിന്നെ മേടിക്കേണ്ടി വരില്ലേ? മേടിക്കാതെ നമ്മൾ കുറഞ്ഞ കൂടുതൽ വിലയ്ക്കാണെങ്കിലും മേടിക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് വന്നാൽ നമുക്ക് കൂടുതൽ വില വരുമ്പോൾ മേടിക്കേണ്ടെന്ന് വെക്കണം. അത് വന്നാൽ ഒരു സെക്കൻഡ് കറണ്ട് പോയാൽ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുമല്ലോ. ഇതാണ് അതിലെ സ്ഥിതി. നിലവിലെ ഈ ഒരു മറ്റു വഴികളില്ലാതെയാണ് ഈ വൈദ്യുതി നിരക്ക്? വഴിയില്ല, ഇതല്ലാതെ വേറെ വഴി എന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സജഷൻ പറയും, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും മന്ത്രി പറയുന്നത് മറ്റു വഴികളില്ല എന്നുള്ളതാണ്. വൈദ്യുതി നിരക്ക് കൂട്ടുക അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതുമാണ് മന്ത്രി പറയുന്നത്.